കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. രക്ഷിതാവും കർത്താവുമായ ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വചനാധ്യാനത്തിന് ആധാരമായി പുറപ്പാട് പുസ്തകം 32 അധ്യായം അതിൻ്റെ 1 വാക്യം. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്, എങ്കിലും ദൈവജനം മനസ്സിലാക്കേണ്ട ധാരാളം യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിൽ 32 അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം, മോശ ഇപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വാങ്ങുന്നതിന് വേണ്ടി പർവ്വതത്തിലേക്ക് കയറി പോയിരിക്കുകയാണ്. മോശ വരാൻ താമസിക്കുന്നു എന്നാണ് നാം 1 വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ, മോശ താമസിക്കുന്നു അല്ലെങ്കിൽ താമസിക്കുന്നു എന്നുള്ള ചിന്ത ജനം തെറ്റിലേക്കും പിന്മാറ്റത്തിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇസ്രയേലിൻ്റെ 1 രാജാവായ സൗലിനെ സംബന്ധിച്ചും പഠിക്കുമ്പോൾ 1 ശമൂവേൽ 13:13-14 വാക്യങ്ങൾ അവിടെ നാം കാണുന്ന ഇങ്ങനെയാണ്. ശമൂവേൽ വരാൻ താമസിക്കുന്നത് കൊണ്ട് തനിക്ക് അനുവദിക്കാത്ത കാര്യം ശൗല് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയരെ, ഇത് ഇസ്രായേലിലെ 1 ശൗലിന് പറ്റിയ ഒരു പിഴവാണ്. ഇവിടെ അത് ചെയ്യാനായിട്ട് കാരണം ശമൂവേൽ വരാൻ താമസിക്കുന്നു എന്നുള്ള ചിന്തയാണ് ഈ ശൗല് ഈ തെറ്റ് ചെയ്യാനായിട്ട് ഇടയായി തീർന്നത്. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. 1-2 ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2, നാം മത്തായിയുടെ സുവിശേഷം 24:48 വാക്യത്തിൽ വായിക്കുന്നത് ദുഷ്ടദാസന്റെ കാര്യമാണ്. അവിടെ യജമാനൻ വരാൻ താമസിക്കുന്നു എന്നുള്ള ചിന്ത ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവനെ പ്രേരിപ്പിച്ചു. അത് നമുക്ക് മത്തായിയുടെ സുവിശേഷം 24 നമുക്കത് കാണാനായിട്ട് കഴിയും. നോക്കുക, കർത്താവ് വരാനായിട്ട് താമസിക്കുന്നു എന്നുള്ള ചിന്തയാണ് അവിടെ ആ ദുഷ്ട ദാസൻ താന് അത് ഈ നിലയുള്ളതായ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയക്കുന്നത്. നമ്മളവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ, അവനവനെ തനിക്കുള്ള സകലത്തിലും യജമാനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു, കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയാന്മാരുടെ കൂടെ തിന്ന് കുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാളിലും യജമാൻ വന്നവനെ ദണ്ഡിപ്പിച്ച് അവനെ കപടഭക്തിക്കാരോട് പങ്ക് കൽപ്പിക്കും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ദുഷ്ടദാസൻ അത് ചെയ്യാൻ കാരണം യജമാനൻ വരാൻ താമസിക്കുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 25 നാം വായിക്കുന്നത് എങ്ങനെയാണല്ലോ, സ്വർഗരാജ്യം മണവാളൻ എഴുന്നേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 സദൃശ്യമാകും. അവൾ 5 ബുദ്ധിയില്ലാത്തവരും 5 ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണയെടുത്തില്ല, ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയെടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ഇവിടെ മണവാളൻ വരാനായിട്ട് താമസിച്ചപ്പോൾ അത് സംഭവിച്ചത് മയക്കം പിടിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, ഈ രാവിലെ നമ്മെ ചിന്തിപ്പിക്കുന്ന വിഷയം, അത് മോശ വരാനായിട്ട് താമസിക്കുന്നു എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യം ജനം തെറ്റിലേക്ക് പോകാനായിട്ട് ഇടയായി തോന്നുന്നു. ജനം എന്താണ് പറയുന്നത്? അതെ, ജനം പറയുന്നത് ഇങ്ങനെയാണ്, നടക്കേണ്ടതിന്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. 1, അതെ, പർവ്വതത്തിൽ ഇറങ്ങി വരാൻ താമസിക്കുന്നു.
രണ്ട്, അത് ഞങ്ങളുടെ മുൻപിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ടാക്കി തരണമെന്നാ പറയുന്നത്. നാം 115 സംഖ്യത്തിൻ്റെ തന്നെ 4-7 വാക്യങ്ങൾ, 135-15 വാക്യങ്ങൾ ഇവിടെ എല്ലാം വായിച്ചാൽ നമുക്ക് മനസ്സിലാൻ കഴിയും. അത് വിഗ്രഹത്തിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, നാക്കുണ്ട്, മൂക്കുണ്ട്, എല്ലാ അവയവങ്ങളും, പക്ഷേ അത് പ്രയോജനരഹിതമായിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, നടക്കേണ്ടതിനായിട്ട് ദൈവത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് ഇസ്രായേലിൻ്റെ ആ ഇസ്രായേൽ ജനം അവരെ അടിമ വീടിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവന്ന് ദൈവത്തെ മറന്നു കളഞ്ഞത് വളരെ ദുഃഖകരമായ കാര്യമാണ്. ഇവിടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും പഠിക്കുന്നതിനുമുള്ള മനുഷ്യൻ്റെ സാവധാനത ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൈകൊണ്ടുണ്ടാക്കുന്നത് നടക്കുകയില്ല എന്നുള്ളത് സംഗീതത്തിന് 115 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഇവിടെ ജനം കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. അത് അതിന് അത് ഒരു മനുഷ്യൻ്റെ അജ്ഞത നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം വേഗത്തിൽ മുമ്പോട്ട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്നുള്ള ചിന്തയാണ് ഇവിടെ അടുത്തതായിട്ട് നമുക്ക് ചിന്തിക്കേണ്ടത്. മോശയ്ക്ക് എന്ത് ഭവിച്ചു? മോശയെക്കുറിച്ചുള്ള വിചാരപ്പെടാം. മോശ ദൈവസേനയിൽ സുരക്ഷിതനാണ്. എന്നാൽ ജനത്തിൻ്റെ ഗുരുതരമായ തെറ്റ് സ്വന്ത കാര്യം ദൈവസേനയിൽ ക്രമപ്പെടുത്താതെ മറ്റുള്ളവരെ ഓർത്ത് കരയുകയാണ്. ഇത് ഇന്നും സ്ഥലസഭകളിലും കുടുംബങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. സുവിശേഷ പ്രവർത്തകരുടെ മധ്യത്തിലും വേലക്കാരായിരിക്കുന്നവരുടെ മധ്യത്തിലും ധാരാളമായിട്ട് കാണാൻ കഴിയും. സ്വന്ത കാര്യം ക്രമീകരിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്രമീകരിച്ച് പോകുന്ന ധാരാളം സുവിശേഷകന്മാരെ കാണാൻ കഴിയും. സ്വന്തം കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, സ്വന്തം കുടുംബം തകർന്നിരിക്കുകയാണ്, സ്വന്തം മക്കളുടെ കാര്യം വളരെ പരാജയമാണ്, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്നുള്ളത് അത് ശരിയായ കാര്യമല്ല. ഉൽപ്പത്തി 30:30 സ്വന്ത ഭവനത്തിനായി ഞാൻ എപ്പോൾ കരുതും? യാക്കോബിൻ്റെ ഒരു ചോദ്യമാണ്. നാം ലേവിയ പുസ്തകം, സോറി, ലൂക്കോസ് 21:27 നമ്മൾ വായിക്കുന്നത്, അത് കർത്താവിനെ ചൊല്ലി ഒരു വലിയ കൂട്ടം ആളുകൾ മുറയിടുകയാണ് കർത്താവിനെ ചൊല്ലി. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് നിങ്ങളെ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരുവി. അപ്പോൾ കരച്ചിൻ്റെ ഉദ്ദേശം വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവി എന്ന് കർത്താവ് ലൂക്കോസ് 19:41 പറയാനിടയായി. ഇത് 70 ഇരുശിലെ നാശം കണ്ട് കർത്താവ് കരഞ്ഞതാണ്. നിങ്ങളുടെ മക്കളുടെ മേൽ വരാൻ പോകുന്ന വലിയ വിപത്ത്, നിങ്ങളുടെ ദേശത്തിന്മേൽ വരാൻ പോകുന്ന വലിയ വിപത്ത്, അതിനെ ഓർത്ത് കരവി. ഈ നാളുകളായിട്ട് ലോകത്തിലെ ജനങ്ങൾ മുഴുവനും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം അതെ കരയേണ്ട അവസരം കഴിഞ്ഞിരിക്കുകയാണ്. ദൈവജനം കരയണം, ദൈവജനം വാവിട്ട് നിലവിളിക്കണം, ദൈവജനം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. കർത്താവ് തന്നെ അനുധാപനം ചെയ്ത ആളുകൂടെ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളെയും ചൊല്ലി കരയുവീൻ, നിങ്ങളെ ചൊല്ലിയും കരയണം, നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. പ്രിയരെ, നമ്മെക്കുറിച്ച് അതെ എന്താ ചിന്തിക്കുന്നത്? നമ്മളൊക്കെ ഏതാണ്ട് ആണെന്നുള്ള ഭാവനയാണ് പലരുടെയും. യോഹന്നാൻ പറഞ്ഞു, ഞാനൊരു ശബ്ദമാണ്. നിങ്ങൾ യോഹന്നാനോട് ചോദിച്ചു, നിന്നെക്കുറിച്ച് എന്താ നീ പറയുന്ന ഉദ്ദേശിക്കുന്നത്? നമ്മളോടൊക്കെ ആണെങ്കിൽ പറയും, ഞാനേതാണ്ട് വലിയ പ്രസ്ഥാനമാണ്, ഞാനൊരു വലിയ വലിയ പരിപാടിയാണെന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല, യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെറും ശബ്ദമാണ്. നിങ്ങളെക്കുറിച്ച് എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? കർത്താവ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പീൻ, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചൊല്ലിക്കരയുവീൻ, എന്നെക്കുറിച്ച് കരയണമെന്ന് പറഞ്ഞു. പ്രിയരെ, ഇവിടെ ജനത്തിന് ഏറ്റവും പറ്റിയ പരാജയം എന്ന് പറഞ്ഞത് അവിടെ സ്വന്ത കാര്യത്തെക്കുറിച്ച് വിചാരപ്പെടാതെ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് വിചാരപ്പെടുകയാണ്. മോശ ദൈവസേനയിൽ സുരക്ഷിതനാണ്. ജനത്തിൻ്റെ ഗുരുതരമായ തെറ്റ് സ്വന്ത കാര്യം ദൈവസേനയിൽ ക്രമപ്പെടുത്താതെ മറ്റുള്ളവരെ ഓർത്ത് കരയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ രാവിലെ ഈ യാഥാർത്ഥ്യങ്ങൾ നാം ഒന്ന് ഗ്രഹിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവിടെ 2 Samuel 30:10 അതിന് 14 ദാവീദ് അത് ഉറച്ച് നിലവിളിയോടെ കരയുകയാണ്. ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ജനത്തിൽ 70,000 പട്ടുപോയിരിക്കുകയാണ്. പ്രിയരെ, ഈ വലിയ വിപത്ത്, ഈ മഹാമാരി എത്ര ആയിരങ്ങളാണ് അത് കൊന്നൊടുക്കൊണ്ടിരിക്കുന്നത്, എത്ര കുടുംബങ്ങളെയാണ് അതെ മൃത്യു വരിച്ചു അതെ അത് അതിൻ്റെ ആ മരണത്തിലേക്ക് വരിച്ചുകൊണ്ട് പോകുന്നത്.
എത്രയോ സഭകൾ ഇന്ന് നിരാശയിലാണ്, എത്രയോ സഭാ നടത്തിപ്പുകാർ ദുഃഖത്തിലാണ്, സഭാ സുവിശേഷന്മാരെ സഭാ നടത്തിപ്പുകാരായിരിക്കും മൂപ്പന്മാർ എന്ന് വേണ്ട, എല്ലാവരും ഒരുപോലെ കടന്നു പിടിച്ചിരിക്കുന്ന ഒരു വലിയ മഹാമാരി. ഇതിന്റെ മധ്യത്തിൽ ദാവീദ് പറഞ്ഞു, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, അവൻ കടന്ന് നിലവിളിക്കുകയാണ്. ഇത് ജീവനുള്ള ദൈവത്തിന്റെ കരമാണ്. എന്തോ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? ദാവീദ് തന്റെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്യാനിടയായി. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞാൻ ഇസ്രായേലിനോട് നിന്ന് പ്രവർത്തിക്കേണ്ട ഞാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ട ഞാൻ, ദൈവജനത്തോടും ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഞാൻ, മറുകണ്ട ജാടി ഫിലിസ്ത്യരോടുകൂടെ കൂടി ഞാൻ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്തു പ്രവർത്തിച്ചു, അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ തീ വന്നു, എൻ്റെ ഭാര്യമാരെ പിടിച്ചിട്ട് പോയി, അവരെൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് പോയി, എൻ്റെ കുടുംബത്തിന് തീ വെക്കാനിടയായി. വീര് നാം വാവിട്ട് നിലവിളിക്കില്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല, വേറെ മാർഗമില്ല. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്ന എത്ര ഭയങ്കരമാണ്. ദാവീദ് പറഞ്ഞു, ഇതെന്റെ കുഴപ്പമാണ്, എന്റെ മിസ്റ്റേക്കാണ്, എന്റെ തെറ്റാണ്, എന്റെ പാപമാണ്. ഇങ്ങനെ ആർക്ക് ഏറ്റു പറയാൻ സാധിക്കും? നാം എല്ലാവരും ഈ ഒരു ഏറ്റുപറച്ചിൽ നടത്തേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ഈ കൊറോണ കാലത്ത് നമുക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിചാരപ്പെടുകയല്ല, നമ്മളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചും നാം വിചാരപ്പെടാനായിട്ടുണ്ട്. മറ്റൊരു കാര്യം, അഹരോൻ വിഗ്രഹാരാധന എന്ന പാപത്തെക്കുറിച്ച് മുന്നറിവ് കൊടുത്തില്ല, ശാസിച്ചില്ല. അത് നമ്മൾ അവിടെ നമ്മൾ വായിക്കുന്നു. കാരണം മോശയ്ക്ക് പകരമായിട്ടാണ് അവനെ അത് ആ നിലയിൽ ആക്കിയത്. പക്ഷേ അത് ഇവന് വിഗ്രഹാരാധനയ്ക്ക് സപ്പോർട്ട് ചെയ്യായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ ശാസിക്കേണ്ട സമയത്ത് അവൻ ശാസിച്ചില്ല, മുന്നറിയിപ്പ് കൊടുത്തില്ല. കാരണം നാലാമധ്യായം, പുറപ്പാട് ദിവസം നാലാമധ്യായം 14 നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. മോശയ്ക്ക് പകരം മോശയോട് നാവോടുകൂടി ഇരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ജനം പറയുകയാണ്, ഞങ്ങൾക്കൊരു നടക്കുന്നൊരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ അതെ വാസ്തവത്തിൽ അഹരോൻ അതെ അതിന് ശാസിക്കണമായിരുന്നു, പക്ഷെ ശാസിച്ചില്ല. മോശയ്ക്ക് പകരം സംസാരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ അവൻ സംസാരിക്കുന്ന സമയത്ത് സംസാരിച്ചില്ല. കർത്താവ് ശിഷ്യന്മാരോട്, നിങ്ങൾ അതെ നിലവിളിച്ചില്ലായെങ്കിൽ, നിങ്ങൾ ഈ സമയത്ത് അത് മിണ്ടാതിരുന്നാൽ കല്ലുകളാർക്കും എന്ന് കർത്താവ് ലൂക്കോസ് 19:41 പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ. പ്രിയരെ, വാസ്തവത്തിൽ ഇവിടെ ഈ അഹരോൻ അവരുടെ മധ്യത്തിൽ ഇരുന്നിരുന്ന് പറയണമായിരുന്നു, നിങ്ങളെ നടത്തിയത് ദൈവമാണ്, നിങ്ങളെ നടത്തി വിളിപ്പിച്ചത് ദൈവമാണ്, നിങ്ങൾക്ക് അത് ചെങ്കടൽ കടത്തി നിങ്ങളെ ഇക്കരെ കടത്തിയ ദൈവമാണ്, മാറയിലെ വെള്ളം നിങ്ങൾക്ക് മധുരമാക്കി തന്ന ദൈവമാണ്. ഇതെല്ലാം വാസ്തവത്തിൽ ഈ ലീഡറായിരിക്കുന്ന അഹരോൻ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് പറയേണ്ടതായിരുന്നു. പക്ഷേ അവനതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല. ജനത്തിന്റെ അറിവുകേട് അതെ, അല്ലെങ്കിൽ ജനത്തിന്റെ മറുതെളിപ്പ് അവനെ അതിനെ കണ്ട് ശാസിക്കാനായിട്ടിടയായി തന്നില്ല. അതുകൊണ്ട് കർത്താവിന്റെ വാക്കുകൾ ഈ രാവിലെ നമുക്ക് ഓർക്കാം. കർത്താവ് ശിഷ്യന്മാർ പറയുകയാണ്, നിങ്ങൾ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ലൂക്കോസ് 19:41. എസ്തേർ 4:14 നമുക്കവിടെ കാണാണ്ട് കഴിയും. അതെ, മൊർദെഖായി എസ്തേർ പറഞ്ഞു, നീ ഈ സമയത്ത് അത് മിണ്ടാതിരുന്നാൽ. അതെ, 2 രാജ്യ 7:9 നാല് കുഷ്ഠരോഗികൾ ആരാം പാളയത്തിൽ ചെന്ന് വയറ് തിന്ന് വയറ് നിറഞ്ഞ് ഇരിക്കുന്ന അവര്, അവരുടെ സ്വരാജ്യമായ ഇസ്രായേലിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ഈ കാര്യം രാജാവിനോട് പറഞ്ഞില്ലായെങ്കിൽ കുറ്റം നമ്മുടെ മേലാകും. ഈ രാവിലെ നമുക്ക് കുറ്റം വരാതിരിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ അത് സമർപ്പിക്കാം. ആരാണ് ആളക്കുട്ടം ഉണ്ടാക്കിയത്? 32:4, അത് അഹരോനാണ്. കൂട്ടുത്തരവാദിത്വത്തിന് പറ്റിയ ഒരു ദൃഷ്ടാന്തം ന്യായവന്മാരുടെ പുസ്തകം 9:24 കൊലപാതകം നടത്തിയത് അബിമേലേക്കായിരുന്നു. ഷേക്കേം പൗരന്മാർ എന്ത് ചെയ്തു? അതിൽ കൂട്ടുനിന്നു. നോക്കുക, കൊലപാതകം നടത്തിയത് അബിമേലേക്കാണ്, പക്ഷേ ഷേക്കേമിലെ പൗരന്മാർ എന്ത് ചെയ്തു? ഒരു കൂട്ടുനിന്നു. പുറപ്പാട് 32:24 തെറ്റ് ലഘൂകരിക്കുകയാണ്. എന്താ അവൻ പറഞ്ഞത്? അതെ, ജനം പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഒരു കാളക്കുട്ടി ഉണ്ടാക്കിത്തരണം. അവൻ പറഞ്ഞത് പൊന്ന് തീയിലിട്ട് കാളക്കുട്ടി പുറത്തു വന്നു. ഏതാണ്ട് ഒരു ജാലാവിദ്യ നടത്തിയതാണ്, അല്ല, വളരെ അധ്വാനിച്ചു. കുറ്റം ലഘൂകരിക്കുന്നതിൻ്റെ പ്രവണത മനുഷ്യന് പണ്ടേ ഉള്ളതാണ്. പരിചാരുന്നതും കുറ്റം പറയുന്നതും അതെല്ലാം പണ്ട് തൊട്ടേ ഉള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്. ശൗല് ഒരു ഉദാഹരണമാണ്. കുറ്റം ജനത്തിന്മേൽ ഏൽപ്പിച്ചു, കീർത്തി താനെടുത്തു. എന്താ ശമുവേൽ മുഖാന്തരം ദൈവം അവനോട് പറഞ്ഞത്? നീ അമാലേക്കിനെ നശിപ്പിച്ചിട്ട് പറഞ്ഞു. പക്ഷേ ശൗല് രാജാവ് പറയാണ്, ഇതിനെല്ലാം പിടിച്ചോണ്ട് വന്നത് ആരാണ്? ജനമാ പിടിച്ചോണ്ട് വന്നത്, ദൈവത്തിന് ന്യായം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. നമുക്ക് തെറ്റ്
ജനത്തിന്റെ മേൽ കെട്ടിവെച്ചു, കീർത്തി ശൗലെടുത്തു. ഇത്രയുള്ള ഇത്ര ധാരാളം ആളുകളുണ്ട്. തെറ്റ് വല്ലവരുടെ മേൽ ചാരും, പ്രശംസ അവരേറ്റെടുക്കും. ഇതെത്രയോ ഗുരുതരമായ തെറ്റാണ്. മറ്റൊരു കാര്യം ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. സത്യവും വ്യാജവും തമ്മിൽ കൂട്ടിക്കിടത്തി കാളക്കുട്ടിയുടെ മുമ്പിൽ അവൻ ആരാധന നടത്തുകയാണ്. അതിന് യാഗം കഴിക്കുന്നു, യാഗപീഠം ഉണ്ടാക്കി വിഗ്രഹത്തെ സേവിക്കുന്ന ഒരു വലിയ പാപമാണ് അവർ ചെയ്തത്. ഈ രാവിലെ നമുക്കങ്ങനെ ഈ ഇസ്രായേൽ ജനം ചെയ്ത് അവർ കളിക്കാൻ എഴുന്നേറ്റു, അവർ നൃത്തം ചെയ്തു, അവർ കോലാഹലം ചെയ്തു, ഇതെല്ലാം അത് ഒരു വലിയ ന്യായവിധിയിലേക്കാണ് അവസാനം. കളി കാര്യമായി അത് മോശ അതിന് ശിക്ഷാവിധി നടത്തുവാനിടയാണ്. ഈ രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെയും, നമുക്ക് രാവിലെ അത് മോശ താമസിക്കുന്നുള്ള കാര്യം, ഇസ്രായേൽ ജനം തെറ്റിലേക്കും പാപത്തിലേക്കും പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കുക. ഈ കേട്ടാലോ വളരെ ഉപകാരപ്രദമായിട്ടുണ്ട്. അവരുടെ ജീവിതം നാം ഇന്ന് മുഖത്തുള്ള മാറാട്ടെ.